മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. അദ്ദേഹവും മൊത്തമുള്ള ഒരു സംസാരത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കേറെ പരിചിതമായ അദ്ദേഹത്തിന്റെ കഥ, നോവൽ, സിനിമ തുടങ്ങിയ മേഖലകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ തന്നെ കൃതികളിലൂടെയും അല്ലാതെയും നമുക്ക് പരിചിതമായ ശാസ്ത്രം, ഗവേഷണം, പബ്ലിഷിംഗ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖലകൾക്കും അപ്പുറത്ത് ഉപനിഷത്, ഗീത തുടങ്ങിയ ഭാരതീയ തത്വചിന്തകൾ, അവയെ ആഴത്തിൽ അറിയാനുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ, അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വീക്ഷണങ്ങൾ, ഇവയാണ് നമ്മൾ ഈ സംസാരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നത്. തന്റെ പഠനങ്ങളിലൂടെയും ശാസ്ത്രം, ഗവേഷണം തുടങ്ങിയ പ്രവൃത്തി മേഖലകളിലൂടെയും ആഴത്തിലറിഞ്ഞ ആധുനിക ശാസ്ത്ര മേഖലയിൽ നിന്നും മാറി നിൽക്കാതെ, മാറി ചിന്തിക്കാതെ, അവയോട് ചേർത്ത് നിർത്തി തന്നെ ഭാരതീയ തത്വചിന്തകളെ വിശകലനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി ഗീതാ ദർശനം എന്ന ആ ബൃഹത്തായ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. എന്നെ പോലെ പലരുടെയും ഗീതയെയും ഉപനിഷത്തിനെയും വേദാന്തത്തെയും കുറിച്ചുള്ള വീക്ഷണത്തെ തന്നെ നേരായ ദിശയിലേക്ക് നയിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു കൃതി തന്നെയാണത്. അതിനും പുറമെ ഗീതയും ഉപനിഷത്തും മറ്റും മുന്നോട്ട് വയ്ക്കുന്ന ലോകവീക്ഷണത്തെ ആധുനിക ശാസ്ത്രം, ഫിസിക്സ്, കോസ്മോളജി എന്നിവയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ലോകവീക്ഷണവുമായി ചേർത്തിണക്കുന്ന കോസ്മോളജി ഓഫ് വേദാന്ത, എ ഫിസിക്സ് കോറിലേഷൻ എന്ന അദ്ദേഹത്തിന്റെ കൃതി ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതും മുന്നോട്ട് വയ്ക്കുന്ന അത്തരം ഒരു വീക്ഷണം തന്നെയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ലോക ശാസ്ത്ര വീക്ഷണത്തെയാണ് ഈ സംസാരത്തിലൂടെ നമ്മൾ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരക്കേറിയ, വിലയേറിയ സമയത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വേണ്ടി, നമുക്കൊപ്പം ചിലവഴിക്കാൻ സന്നദ്ധമായതിന് അദ്ദേഹത്തോട് നന്ദി ഹൃദയത്തിൽ തൊട്ട് രേഖപ്പെടുത്തട്ടെ. സാർ നമസ്കാരം. വിനോദ് കുമാരനും വിശ്വത്തിനും, എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നേട്ടങ്ങളെ കുറിച്ചാണല്ലോ വിനോദ് കുമാർ പറഞ്ഞത്. എന്തെങ്കിലും നേടി എന്നൊരു തോന്നൽ എനിക്കില്ല. ജന്മവാസന കൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളത് ഒരു സുഹൃതമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിൽ ചിലത് ലോകഹിതത്തിനായി എങ്കിൽ അത് ഒരു നല്ല കാര്യം എന്നല്ലാതെ അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കാനുള്ള അവിവേകം ഞാൻ പണ്ടേ പുലർത്താറില്ല എന്ന് വിനീതനായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപനിഷത്തുകളിലെ പ്രപഞ്ച സങ്കല്പത്തെ ആധുനിക സയൻസിൻ്റെ പ്രപഞ്ച സങ്കല്പവുമായി എങ്ങനെ പൊരുത്തപ്പെടുത്താം, എങ്ങനെ തട്ടിച്ചു നോക്കാം എന്ന ശ്രമമാണ് അടിസ്ഥാനപരമായി സൈദ്ധാന്തിക രംഗത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ അന്വേഷണം. ഇതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ കണ്ടെത്തൽ കിട്ടിയത് പ്രപഞ്ചത്തിന് ഒരു പുതിയ മാതൃക എന്ന നിലയിൽ, നിലവിലുള്ള മാതൃകകളിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം എന്ന നിലയിൽ ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കാവുന്ന തരത്തിൽ ശാസ്ത്രത്തിൻ്റെ ഭാഷയിലെഴുതി ഗവേഷണ പ്രബന്ധമായി അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളുടെ പ്രപഞ്ച സങ്കല്പം, സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ ആദ്യം തൊട്ട് ഇന്ന് വരെയുള്ള ഇതൾ വിരിഞ്ഞു വരുന്ന സമ്പ്രദായത്തിൻ്റെ ഒരു വിശകലനമാണ് അത്. ആ വിശകലനം വെച്ചിട്ട് ആധുനിക ശാസ്ത്രത്തെയും ആധുനിക ശാസ്ത്രത്തെ വെച്ച് നമ്മുടെ പഴയ സങ്കല്പങ്ങളെയും എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നും രണ്ടും കൂടി എങ്ങനെ സമന്വയിപ്പിക്കാം എന്നുമാണ് എൻ്റെ പരിശ്രമം. സമന്വയമാണ് നമ്മുടെ ദർശനത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഭഗവത്ഗീത എന്താണ് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിലവിലുണ്ടായിരുന്ന എല്ലാ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും സമന്വയിപ്പിച്ച് അടിസ്ഥാനപരമായ സർവാശ്ലേഷിയായ
ഒരു ദർശനം സ്വരൂപിക്കുകയായിരുന്നു. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ വേദവ്യാസ മഹർഷി കണിശമായി നിർവചിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലോകത്തുള്ള വിഷമതകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം ലോകത്തെക്കുറിച്ച് നമുക്കുള്ള വിവേകത്തിൻ്റെ പോരായികയാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, മനുഷ്യർക്ക് എന്താണ് അതിലെ ഇടം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, എന്താണ് നമുക്ക് സുഖമായിരിക്കേണ്ടത്, എന്താണ് ദുഃഖമായിരിക്കേണ്ടത്, അറിവെന്നാൽ എന്താണ്, അറിവില്ലായ്മ എന്നാൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ബോധങ്ങളും സമന്വയിപ്പിച്ച് സങ്കലിതമായ സമ്പൂർണമായ ഒരു വിവേക ലോകം പണിയുക എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ മനുഷ്യനെ വെല്ലുവിളിയായി നേരിടുന്ന ഒരു കാര്യമാണ്. അല്പപ്രാണിയായ ഞാനും ആ വെല്ലുവിളിയെ ചെറുതായി ഒന്ന് നേരിടാൻ ശ്രമിച്ചു എന്ന് കരുതിയാൽ മതി. അത് മുഴുവനായിട്ടില്ല, സിദ്ധാന്തത്തിൻ്റെ ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഈ ആയുസിൽ അതും കൂടി ഒന്ന് മുഴുവനാക്കി ഒരു ഗവേഷണ പ്രബന്ധം കൂടി പ്രസിദ്ധീകരിക്കാനുണ്ട് എന്നതാണ് എനിക്ക് മുന്നിൽ ഇപ്പോഴുള്ള ഒരു കർമ്മ പദ്ധതി. അതേ കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് എനിക്ക് ഉണ്ടായി കിട്ടുന്ന അവബോധങ്ങളെയൊക്കെ സാഹിത്യ സൃഷ്ടികളായി കൂടി പുറത്തിറക്കുക എന്നുള്ളത്. തികഞ്ഞ അദ്വൈത ബോധമുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള ഒരു കവി അല്ലെങ്കിൽ ആചാര്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാന രൂപരേഖയാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന കൃതി. ഒരു യുവമിഥുനങ്ങൾ, ആധുനിക ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന യുവമിഥുനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കാൻ പരിശ്രമിക്കാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നോവൽ ആണ് ഉള്ളിലുള്ളത് എന്ന കൃതി. പിന്നീടൊരു കൃതി ഇതാ ഈ പറഞ്ഞ സൈദ്ധാന്തിക നിർമ്മിതിയാണ്. ഈ നിർമ്മിതി കൂടി ഉൾപ്പെടെ ഇങ്ങനെ മൂന്ന് തൂണുകളിലായിട്ടാണ് ആധുനിക അവബോധത്തിനെ നിലനിർത്താൻ ഒരു ചെറിയ കൂര പണിയാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പൂർത്തീകരണത്തിന് കൂടി ശേഷിച്ച ആയുസ് തികയും എങ്കിൽ എൻ്റെ ജീവിതം ധന്യമാണ് എന്ന് ഞാൻ വിചാരിക്കും. സർ, നമ്മൾ നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം ഒരു അന്വേഷണത്തിലേക്കും അതിനെ തുടർന്നുള്ള കണ്ടെത്തലുകളിലേക്കും വ്യക്തിപരമായി അങ്ങ് എങ്ങനെ കടന്നു ചെന്നു എന്നറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. കഥാസാഹിത്യം, സിനിമ മുതലായ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിനു മുൻപ് പഠനം പ്രവൃത്തി മേഖലകളിൽ കൂടെ എല്ലാം സഞ്ചരിക്കുമ്പോഴും അതിന് സമാന്തരമായി അതിനോട് കൂടി തന്നെ അത് അങ്ങയിലുണ്ടായിരുന്ന ഒരു വീക്ഷണവും അന്വേഷണവും ആയിരുന്നു ഇത്? അതോ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടന്നു വന്ന ഒരു വഴിത്തിരിവാണ്? അതിനെ കുറിച്ചൊന്ന് പറയാം. എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നല്ലേ, ഇങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നല്ലേ, നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? വിനോദേ, ഭാരതപ്പുഴ നീലിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്തോ ഒരു മഹാപുണ്യത്തിൻ്റെ സന്തതികളായ രണ്ട് വ്യലകണങ്ങൾ ഒന്നിച്ച് ഒരു ചെറിയ ഒഴുക്കായി മാറിയപ്പോഴാണല്ലോ. അത് പിന്നീട് മൂന്നും നാലും അഞ്ചും പത്തും പതിനായിരവും ലക്ഷവും കോടിയുമായി വർദ്ധിച്ച് ചിറ്റൂരെത്തിയപ്പോൾ അതിന് രാമാനുജാചാര്യൻ ശോകനാശിനി എന്ന് പേരിട്ടു. ആ പേര് അതിൻ്റെ നേട്ടമായിരുന്നില്ല, അതിന് നൽകപ്പെട്ട ഒരു നാമധേയമായിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടി പോന്ന് മങ്കടപ്പുഴയായി, കുറച്ചുകൂടി പോന്ന് ലക്കിടിപ്പുഴയായി, കുറച്ചുകൂടി പോന്ന് ഷൊർണൂർ പുഴയായി, കുറ്റിപ്പുറം പുഴയായി, തിരുനാവായ പുഴയായി, ചമ്മറവട്ടം പുഴയായി പൊന്നാനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനിയും അങ്ങ് എത്തിയില്ല. ആ ശാന്തതയ്ക്ക് വേണ്ടി, അഴിമുഖത്തെ ശാന്തതയ്ക്ക് വേണ്ടി നിത്യപ്രാർത്ഥനയിലാണ് ഞാൻ. നമുക്ക് തീർച്ചയായുള്ള ഒരു കാര്യം
ഈ ആലോചനകൾ എന്ന് തുടങ്ങി എന്നാണ്. കുട്ടിക്കാലത്തെ തുടങ്ങി കണ്ടും കേട്ടും പഠിച്ച കഥകളിലെയും പുരാണങ്ങളിലെയും പതിനായിരക്കണക്കിന് ദേവതകളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. പിന്നീട് സ്കൂളിൽ ഒരിത്തിരി സയൻസ് പഠിച്ചപ്പോൾ ഈ ദേവതകളും ആ അറിവുമായിട്ട് പൊരുത്തപ്പെടാതെ വന്നു. ഒരിടയ്ക്ക് ഈ ദേവതകളെക്കുറിച്ച് മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ദേവതകളൊക്കെ പ്രതീകങ്ങളാണ് കുട്ടി എന്നാണ്. ആ പ്രതീകങ്ങളുടെ പിറകിലുള്ള ആശയങ്ങൾ അന്വേഷിക്കാൻ കോളേജിൽ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്ന കാലം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ പഠിച്ചപ്പോഴോ നിലവിലുള്ള ഭൗതികശാസ്ത്രം ഈ ദേവതകളുടെ സ്വഭാവവുമായി പൂർണ്ണമായി ഇണങ്ങിച്ചേരുന്നില്ല എന്ന് മനസ്സിലായി. എവിടെയാണ് പൊരുത്തക്കേട് എന്ന് അന്വേഷിച്ചു. പറഞ്ഞു കേട്ടു വന്ന കഥകളിലെ ദേവതകളുടെ രൂപത്തിലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ അപാകതകളിൽ നിന്നാണോ അതോ ഭൗതികശാസ്ത്രത്തിൻ്റെ പോരായ്മകളിൽ നിന്നാണോ എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. ഈ അന്വേഷണം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നർത്ഥം. ഈ അന്വേഷണത്തിൽ നിന്നാണ് എങ്ങനെയാണ് വിജ്ഞാനം ഉണ്ടാകുന്നത് എന്നും എങ്ങനെയാണ് അത് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് പരിഹാരമാകേണ്ടത് ആകുന്നത് എന്നുമൊക്കെയുള്ള ചിന്ത എന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് രണ്ടു തരം അറിവുണ്ടെന്നും ഒന്ന് പരാവിദ്യയിലെ അറിവാണെന്നും ഒന്ന് അപരാവിദ്യയിലെ അറിവാണെന്നും മനസ്സിലായത്. അപരാവിദ്യകൾ മുഴുവനും പരാവിദ്യയിലേക്ക് നയിക്കണം, ആ അറിവിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായങ്ങളാവണം എന്നുകൂടി എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സയൻസസ് മുഴുക്കെ അപരാവിദ്യകളായി മാറുകയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു തലത്തെ മാത്രമാണ് ബാധിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭൗതിക തലം പ്രാപഞ്ചിക തലം മാത്രം, അതിന് പിന്നിലുള്ള അവ്യക്തം എന്ന തലത്തെയോ അതിൻ്റെയും പിന്നിലുള്ള അടിസ്ഥാന ഘടകമായ പരാശക്തി എന്ന തലത്തെയോ അത് ഒരിക്കലും സംബന്ധിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഈ മൂന്ന് തലങ്ങളിലും ഒരേ സമയത്ത് നിലനിൽപ്പുണ്ട് എന്നിരിക്കെ മനുഷ്യൻ തൻ്റെ പുരോഗതിക്ക് ആശ്രയിക്കുന്ന വിവേകത്തിന് അല്ലെങ്കിൽ അറിവിന് ഒരു തലത്തിൽ മാത്രമേ ഉള്ളൂ അറിവ് എന്ന് വരുന്നത് ഒരു പോരായികയല്ലേ? അപ്പോൾ ഈ തലത്തിലുള്ള അറിവിനെ മറ്റു രണ്ട് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് ജീവിത ലക്ഷ്യമായി ഞാൻ ഏറ്റെടുത്തത്. അത് കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി ഈ പുഴ പോലെ വളർന്ന് വലുതായി പരിണമിച്ച് പല തലങ്ങളിലൂടെ പടർന്നൊഴുകി പല വളവുകളും തിരിവുകളും കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് പോകുന്നത് എന്ന്. പക്ഷെ ഒരു പുഴയും അത് പറയാറില്ല. കാരണം പുഴയ്ക്കറിയാം തനിക്ക് പോകാനുള്ള വഴി അനേകായിരത്താണ്ടുകൾക്ക് മുൻപ് അവിടെ കിടന്നിരുന്നു എന്ന്. ഞാൻ അതിലൂടെ ഒഴുകുക മാത്രമാണ് ചെയ്തത്. പലപ്പോഴും ആ ഒഴുക്കിൽ ചില വെള്ളപ്പൊക്കങ്ങളോ എടുത്തുചാട്ടങ്ങളോ ഒക്കെ ഉണ്ടായിപ്പോയിട്ടുള്ളതാണ് എൻ്റെ കുറ്റം. പുഴയായി ഒഴുകിയത് എൻ്റെ നേട്ടം അല്ല എന്നർത്ഥം.